ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 മാസം കൊണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നേടാൻ പോകുന്ന ബാച്ചല്ലേ നിങ്ങൾ? ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയോ? 5 മാസത്തിൽ കൂടുതൽ കിട്ടിയോ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്? പ്ലസ് വൺ മുഴുവൻ ഓൺലൈനിലായിരുന്നില്ലേ? പ്ലസ് ടു എപ്പോഴാണ് വന്നത്? നവംബർ 1 മുതൽ. അതും പല സ്കൂളിലും നവംബർ 1 മുതൽ ക്ലാസ് തുടങ്ങിയെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഹാഫ് ഡേ ക്ലാസ്. അപ്പോഴഞ്ച് മാസം തികയോ അറിയില്ല. എന്തായാലും പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇപ്പോഴിതാ എല്ലാം റെഡിയായി. മാർക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ കാണും. കുറച്ച് കഴിയുമ്പോഴേ, ആഴ്ചകൾക്കുള്ളിൽ സർട്ടിഫിക്കറ്റും നമ്മുടെ മുന്നിലേക്ക് എത്തും. എന്തായാലും നിങ്ങൾ ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞു, ചരിത്രത്തിൽ കുറിച്ചിട്ട് കഴിഞ്ഞു നിങ്ങളുടെ പേര്. ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഈ യൂട്യൂബിലേക്ക് ഇറങ്ങിയത് നിങ്ങൾ കാരണം. 2020 ഓഗസ്റ്റോടുകൂടി ഓഫ്ലൈൻ ക്ലാസ് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ ഓൺലൈനിലേക്ക് ഈ ബാച്ചുമായി ഇൻട്രാക്ട് ചെയ്യാനാണ് ഞാനും ഇറങ്ങിയത്. 1st ഇയർ മുഴുവനായും ഓൺലൈനിൽ. എന്നിട്ടും നന്നായി പരീക്ഷ എഴുതി സാമാന്യം നല്ല മാർക്ക് നമ്മൾ വാങ്ങി. പ്ലസ് ടു ആകുമ്പോഴേക്കും കുറച്ച് കാലം, ഒരുപക്ഷെ 5 മാസം എന്ന് പറയാം അല്ലേ, തികയോ എന്നറിയില്ല, ഓഫ്ലൈൻ ക്ലാസ് കിട്ടി. ഒരുപാട് കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു ബാച്ച്. നിങ്ങൾ പലതും പഠിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ പലതും പഠിപ്പിച്ചു. എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് അത് വളരെ വലുത് തന്നെയാണ്. അതിൻ്റെ അക്കങ്ങളുടെയോ അക്ഷരങ്ങളുടെയോ വലിപ്പം നോക്കാതെ അതിന് അത്രയ്ക്ക് മാധുര്യമുണ്ട്, അത്രയ്ക്ക് വിലയുണ്ട്, അതിൽ ഒരു സംശയമില്ല. A+കളുടെ എണ്ണമോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിൻ്റെ അഭാവമോ ഒന്നും നമ്മളിപ്പോഴിവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് സ്വന്തം, അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം. ഈ ചെറിയ പ്രായത്തിൽ ഇന്ന് വരെ നിങ്ങൾ കടന്നു വരാത്ത ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്ന് കണ്ട് അനുഭവിച്ച് ഒത്തിരി പഠിച്ചു. ഒരുപക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് കൃത്യമായി എഴുതാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. എങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ആരും പരാജയപ്പെടില്ല. കാരണം ഈ ചെറിയ പ്രായത്തിലെ ഇത്രയേറെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നല്ലോ. അപ്പോൾ തീർച്ചയായും നമ്മുടെ മാർക്ക്ഷീറ്റിൽ വരുന്ന മാർക്കിനേക്കാൾ ഒത്തിരി വലുതാണത്. വിലമതിക്കാൻ കഴിയാതെ അത്രയും പാഠങ്ങൾ നിങ്ങൾ ഈ 2 വർഷത്തിനുള്ളിൽ പഠിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങളോടെല്ലാം പൊരുത്തപ്പെട്ടു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്ന ഓരോ മെസ്സേജിനോടും ഓരോ സർക്കുലറിനോടും പോസിറ്റീവായി പ്രതികരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു. എന്തായാലും അതിൻ്റെയൊക്കെ അന്തിമ ഫലമായി നമ്മുടെ +2 റിസൾട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. തീർച്ചയായും അത് വളരെ വലുതാണ്, മാധുര്യമുള്ളതാണ്. അതിൻ്റെ കൈപ്പേറിയ വശങ്ങളെക്കുറിച്ച് ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട, ചിന്തിക്കേണ്ട. നന്മകൾ മാത്രം ചിന്തിക്കുക. കിട്ടിയതെല്ലാം നല്ലത് തന്നെയാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക്, ഇനിയുള്ള ഭാവി ജീവിതത്തിലേക്ക് എങ്ങനെ ഇതിനെ ഉപയോഗപ്പെടുത്താം, നമ്മുടെ മാർക്ക്ഷീറ്റിലേക്ക് വന്നിരിക്കുന്ന മാർക്കിനെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം ചിന്തിക്കുക. അഥവാ മാർക്ക്ഷീറ്റിൽ വന്നിരിക്കുന്ന മാർക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അതിനും പല വഴികളുണ്ട്. അത് അപ്പോൾ നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഗുരുനാഥന്മാരോട് ചോദിക്കുകയും ചെയ്യാം. എന്തായാലും നിങ്ങൾ ഒരു ചരിത്ര ബാച്ച് തന്നെയാണ്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, എങ്കിലും ചരിത്രത്തിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വർഷം എല്ലാം ഓൾറെഡി കുറിച്ചിട്ട് കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾ അഭിനന്ദനമർഹിക്കുന്ന ഒരു ബാച്ച് തന്നെയാണ്. അംഗീകരിക്കുന്നു, നമിക്കുന്നു നിങ്ങളുടെ മുന്നിൽ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.